إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها كل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാനരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, മഹാകാരുണ്യവാനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ റമളാനിലെ രണ്ടാമത്തെ ജുമയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് നാം. റമളാൻ ഏതാണ്ട് പകുതിയോടടുത്തിരിക്കുകയാണ്. ഈ സമയം നമ്മുടെ പുനരാലോചനയുടെ സമയമാണ്. ഇക്കഴിഞ്ഞ നാളുകൾ എത്രമാത്രം നമുക്ക് അള്ളാഹുവിൻ്റെ തൃപ്തിയിലാക്കി ഇബാദത്തിൽ മുഴുകാൻ കഴിഞ്ഞു എന്ന ഒരാലോചനയുടെ സമയം. വീഴ്ചകളും പോരായ്മകളും സമയക്കുറവുമൊക്കെ വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കൂടുതൽ സജീവമാകാൻ വേണ്ടി തയ്യാറെടുക്കേണ്ടുന്ന സമയം. ഈ അവസരം എപ്പോഴും ലഭിച്ചു കൊള്ളണമെന്നില്ല. ഇതൊരു വല്ലാത്ത അവസരമാണ്. നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയുന്ന, നമ്മുടെ പാപക്കറകൾ ശുദ്ധീകരിച്ച് നന്നാക്കിയെടുക്കുന്ന അവസരം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുല്ലു ബനി ആദമ ഹത്താ ഖൈറു ഹത്താ ഇലത്തവാബൂൻ, ആദമിൻ്റെ മക്കൾക്കൊക്കെയും പോരായ്മ കൊടരും, പാളിച്ചകൾ വരും, അബദ്ധങ്ങൾ വരും, തെറ്റുകൾ വരും. അവയൊക്കെയും അറിഞ്ഞ് തൗബ ചെയ്ത് തിരിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിയിലാക്കി പ്രവർത്തിക്കുന്നവനാണ് ഏറ്റവും നല്ലവൻ എന്ന പ്രവാചകന്റെ വചനം. മനുഷ്യർക്കിടയിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു അബദ്ധങ്ങൾ, തെറ്റുകൾ, പോരായ്മകൾ, അത് തിരുത്തേണ്ടതുണ്ട്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോട് പറഞ്ഞു, ഒന്നിച്ച് ഒരു ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി കമ്പുകൾ എടുത്തുകൊണ്ടുവരികയാണ് പ്രവാചകൻ അനുയായികൾ പ്രവാചകൻ.
കുറേ കമ്പുകൾ, വിറകിൻ്റെ കഷ്ണങ്ങൾ ശേഖരിച്ചു വച്ചപ്പോൾ അതൊരു വലിയ കൂമ്പാരമായി. പ്രവാചകൻ അതിനെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറഞ്ഞു, നോക്കൂ, വളരെ നേർത്ത വളരെ ചെറിയ കമ്പുകളായിരുന്നു ഇവ. നമ്മളൊക്കെയും അത് കൂട്ടിവെച്ചപ്പോൾ വലിയൊരു കൂമ്പാരമായിരിക്കുകയാണ്. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന തെറ്റുകൾ പോലും, നമ്മുടെ നോട്ടത്തിലും നമ്മുടെ ചിന്തയിലും വരുന്നതെന്ന് തോന്നുന്ന വളരെ നേർത്ത തെറ്റുകൾ പോലും ഈ വിധത്തിൽ കുറേ 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 ആയിക്കഴിഞ്ഞാൽ വലിയൊരു കൂമ്പാരമാവുകയും നമ്മളുടെ സുഹൃത്തങ്ങളെക്കാൾ നമ്മുടെ അമലുകളേക്കാൾ അത് വർദ്ധിച്ചാൽ, അത് വലുതായാൽ നമ്മുടെ സുഹൃത്തത്തിനുള്ള പ്രതിഫലമല്ല, നമ്മുടെ ഈ തെറ്റുകൾക്കുള്ള ശിക്ഷയായിരിക്കും പരലോകത്ത് ലഭിക്കുക എന്ന് പ്രവാചകന്റെ ആ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ മനസ്സിൽ നിറഞ്ഞിരിക്കണം. മൻ സാമ റമളാന ഈമാനൻ ഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും വിശ്വാസത്തോടെയും പ്രതിഫലേച്ഛയോടെയും റമളാനിൽ നോമ്പ് അനുഷ്ഠിച്ചാൽ അവന്റെ പാപങ്ങളൊക്കെ കുറയ്ക്കുകയാണ്. വിശ്വാസമുണ്ടായിരിക്കണം, അള്ളാഹുവിങ്കിൽ നിന്നും പ്രതിഫലം ലഭിക്കുമെന്ന പ്രതീക്ഷയും ഉണ്ടായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിലേ അള്ളാഹുവിന് വേണ്ടിയുള്ള അമലുകൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അള്ളാഹുവിലുള്ള വിശ്വാസവും പ്രതിഫലം ലഭിക്കുമെന്ന വിശ്വാസവും കൊണ്ട് ഒരാൾ റമദാനിൽ നോമ്പ് അനുഷ്ഠിച്ചാൽ അയാളുടെ പാപങ്ങൾ, മുൻപാപങ്ങൾ, കൊച്ചു കൊച്ചു പാപങ്ങൾ പുറത്തു കൊടുക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ സഈദിൽ ഖുദ്രി നിവേദനം ചെയ്യുകയാണ്, മാ മിൻ അബ്ദിൻ യസൂമു യൗമം ഫീ സബീലില്ലാഹ്. ഒരു അടിമ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പ് അനുഷ്ഠിച്ചാൽ, നമ്മുടെ റമദാനിൽ 29-30 നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്, നമ്മുടെ ആയുസ്സിൽ കുറെ വർഷങ്ങൾ നമ്മൾ നോമ്പ് അനുഷ്ഠിച്ചവരാണ്. ഇവിടെ പ്രവാചകൻ സൂചിപ്പിക്കുന്നു, ഒരു മനുഷ്യൻ അവന്റെ ആയുസ്സിൽ ഒരു നോമ്പ് അനുഷ്ഠിച്ചാൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു നോമ്പ് അനുഷ്ഠിച്ചാൽ, ഇല്ലാ ബാദല്ലാഹ് വിദാരിക യൗമി വജ്ഹഹു അനിന്നാരി സബഈന ഖരീഫ, അവൻ്റെ അത് കാരണം അയാളുടെ മുഖത്തെ അള്ളാഹു നരകത്തിൽ നിന്ന് 70 വർഷക്കാലത്തെ ദൂരം അകറ്റും. ഒരു നോമ്പ് അനുഷ്ഠിച്ചാൽ നരകത്തിൽ നിന്ന് നമ്മുടെ മുഖം, നമ്മുടെ ശരീരം 70 വർഷക്കാലം അകലും. ഈ വർഷക്കാലത്തെ റമദാൻ നോമ്പ് അനുഷ്ഠിച്ചാൽ 30 കിട്ടിയേക്കാം, 29 ആയേക്കാം. 29 ആണെങ്കിൽ 2030 വർഷക്കാലത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് നമ്മൾ അകറ്റപ്പെടും. ഇനി 30 ലഭിക്കുകയാണെങ്കിൽ 2700 വർഷം. ഒരു പുരുഷായുസിന് 2700 വർഷമില്ല. നമുക്ക് 60ഓ 70ഓ 100ഓ 120ഓ വയസ്സേ നമ്മുടെ ആയുസ്സുള്ളൂ. ഒരു വർഷം, ഒരു മാസക്കാലത്ത് നോമ്പ് അനുഷ്ഠിച്ചാൽ ഒരു പുരുഷായുസല്ല, 10 പുരുഷായുസിന്റെ കാലം വരെ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുമെന്ന് പറയുമ്പോൾ, നോക്കൂ സഹോദരന്മാരെ, നന്ന ചുരുങ്ങിയതിൽ 10 വർഷമെങ്കിലും കഴിഞ്ഞ 10 വർഷക്കാലമെങ്കിലും നോമ്പനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നവരാണെന്നാണ്. അത് വിശ്വാസത്തോടെയും പ്രതിഫലേച്ഛയോടെയുമായിരിക്കണം. അതാ ഒരു തൃപ്തിരാക്കാക്കി മാത്രമായിരിക്കണം. എങ്കിൽ 10 വർഷക്കാലം നോമ്പനുഷ്ഠിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 21,000 വർഷക്കാലം നരകത്തിൽ നിന്ന് അവന്റെ ശരീരം അകറ്റപ്പെടും. ഒരു വർഷക്കാലത്തെ നോമ്പിന്റെ കണക്കാണിത്. അള്ളാഹു തൃപ്തിപ്പെട്ടാൽ, അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ ആ നോമ്പിനുള്ള പ്രതിഫലമാണ് നമ്മൾ ഒരുപാട് പാദമകലെ നരകത്തിൽ നിന്ന് വഴിമാറിപ്പോകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് നോമ്പിനെ കുറിച്ച്. അതൊരു പരിചയാണ്. നിങ്ങളിലൊരാൾ നോമ്പുകാരനാണെങ്കിൽ, നോമ്പിന് പരിചയമാണ്, നിങ്ങളിലൊരാൾ നോമ്പുകാരനാണെങ്കിൽ അയാൾ മോശം വർത്തമാനം പറയരുത്, അയാൾ ദേഷ്യം പിടിക്കരുത്, അയാൾ ശണ്ട കൂടരുത്, അയാൾ അവിവേകിയാകരുത്, അയാൾ അട്ടഹസിക്കരുത്. അങ്ങനെയായാൽ നോമ്പ് നഷ്ടപ്പെടും. നേരത്തെ പറഞ്ഞ 29 നോമ്പായാലും 30 നോമ്പായാലും ഇനി 10 വർഷക്കാലത്തെ നോമ്പായാലും അതൊക്കെയും നമ്മുടെ നരകത്തിൽ നിന്ന് അകറ്റത്തക്ക രീതിയിൽ അള്ളാഹു തൃപ്തിപ്പെടണമെങ്കിൽ നമ്മൾ ശണ്ട കൂടുന്നവരാവരുത്, നമ്മൾ മോശം വർത്തമാനം പറയുന്നവരാവരുത്, നമ്മൾ കളവ് പറയുന്നവരാവരുത്, നമ്മൾ കെട്ടുകഥ പ്രചരിപ്പിക്കുന്നവരാകരുത്, നമ്മൾ ലൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നവരാകരുത്. ഫഇൻ സാബ്ബഹു അഹദൻ ഔ ഖാതലഹു, ആരെങ്കിലും ഇങ്ങോട്ട് ശണ്ഠയുമായി വന്നാൽ, ദേഷ്യവുമായി വന്നാൽ, ആക്രോശവുമായി വന്നാൽ അവൻ പറഞ്ഞേക്കുക, വൽ യഖ്തുൽ ഇന്നീ സാഇമുൻ, ഞാൻ നോമ്പുകാരനാണ്.
ദയവചെയ്ത് നിങ്ങളുടെ തർക്കവും നിങ്ങളുടെ ചണ്ടയും നിങ്ങളുടെ ഉദ്ദേശവും ഒന്നും ഇപ്പോൾ എന്നോട് പ്രകടിപ്പിക്കരുത്. അതിനൊക്കെ സമയമുണ്ട്. ഞാൻ നോമ്പുകാരനാണ്, നിങ്ങളുടെ ബഹളത്തിൽ ഞാൻ ഇല്ലേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വഴിമാറിപ്പോകണം. അത് നമ്മുടെ അന്തസ് കുറക്കുമൊന്നുമില്ല. ഒരു തർക്കവേദിയിൽ പോയിട്ട് ഉറക്കെ ഉറക്കെ അലറുന്നതല്ല അന്തസ്. നമ്മളൊക്കെ അങ്ങനെ കരുതി വെച്ചവരാണ്, വാചകം അടിച്ച് തോൽപ്പിച്ചാൽ നമ്മൾ ജയിച്ചു എന്ന് കരുതുന്നവരുണ്ട്. അല്ല, ഇതാണ് വിജയം. അള്ളാഹു പറയുന്നു, ഇവിടെ മൗനം പാലിക്കാനാണ് വിജയം, ഇവിടെ പിന്മാറലാണ് വിജയം, ഇവിടെ നിഷ്കളങ്കമായി മറ്റൊരു വാഗ്വാദത്തിലും ഇടപെടാതെ തിരിഞ്ഞു നടക്കലാണ് വിജയം. അങ്ങനെ വിജയത്തിലെത്തുന്ന ആളുകളാണ് നേരത്തെ പറഞ്ഞ പോലെ നോമ്പ് മൂലം നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നത്. ഒരാൾ കള്ളം പറയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്, അത് ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിന് അയാൾ ഭക്ഷണം ഒഴിവാക്കുന്നതും വെള്ളം കുടിക്കാതിരിക്കുന്നതും അതിനോടൊരു താല്പര്യമില്ല. നമ്മൾ നോമ്പനുഷ്ഠിക്കുകയാണ്, ഭക്ഷണം കഴിക്കാതെ ദാഹം സഹിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുകയാണ്. പക്ഷേ കളവ് പറയുന്നു, കള്ള ബിസിനസ്സിൽ ഏർപ്പെടുന്നു, കള്ളത്തരങ്ങളിലൂടെ നീങ്ങുന്നു, ഒരു കാര്യമില്ല എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ നോമ്പ് ശുദ്ധമായ നോമ്പാവണമെങ്കിൽ, അള്ളാഹു സ്വീകരിക്കുന്നു വേണമെങ്കിൽ ചണ്ടയുണ്ടാവരുത്, കളവുണ്ടാവരുത്, ദേഷ്യം പിടിക്കരുത്, ആരുമായും തർക്കിക്കരുത്. ഇങ്ങനെ കുറെ നല്ല ഉപദേശങ്ങൾ അള്ളാഹു അലൈഹി സ്വലമ പകർന്നു തന്നിരിക്കുകയാണ്. നോമ്പ് പരലോകത്ത് ശുപാർശ ചെയ്യുമെന്ന് വരെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തുന്നു. അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ, ഖിയാമത്ത് നാളെന്ന് പറഞ്ഞാൽ പ്രയാസകരമായ നാളാണ്, ആർക്കും ആരെയും സഹായിക്കാൻ കഴിയാത്ത നാള്. ആ നാളിൽ നമ്മുടെ ശുപാർശക്കായി നമ്മുടെ നോമ്പും നമ്മൾ പരാനയിത ഖുർആനും എത്തിച്ചേരുമെന്ന് പ്രവാചകൻ പറയാണ്. അവനവന്റെ പകലിൽ എനിക്ക് വേണ്ടി ഭക്ഷണം ഉപേക്ഷിച്ചു, ഭാര്യാഭർത്ത സംസർഗം, അവന്റെ ഇണയുമായുള്ള സംസർഗം അവൻ മാറ്റി നിർത്തി. അതുകൊണ്ട് അവന് വേണ്ടി ഞാനിതാ ശുപാർശ ചെയ്യുന്നു. അതേപോലെ ശുപാർശ ചെയ്യുകയാണ്, അവൻ രാത്രി ഉറങ്ങുന്നത് ഞാൻ തടഞ്ഞു. രാത്രി ഖുർആൻ പാരായണം ചെയ്യണം. രാത്രി ഖിയാമുല്ലൈൽ തറാവീഹ് നമസ്കാരത്തിലൂടെ സുദീർഘമായി ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അത് ശ്രവിച്ചുകൊണ്ട് നമ്മൾ നമസ്കാരത്തിൽ ഏർപ്പെടുകയാണ്. ആ ഖുർആൻ നാളെ ആഖിറത്തിൽ പരലോകത്തിൽ ആരാരും നമ്മെ സഹായിക്കാനില്ലാത്ത സമയത്ത് നമുക്ക് ശുപാർശകനായി വരും. രാത്രിയുടെ അവന്റെ രാത്രിയെ ഞാൻ തടഞ്ഞു, അവൻ ഖുർആൻ പാരായണം ചെയ്തതിനാൽ. അതുകൊണ്ട് എന്റെ ശുപാർശ നീ സ്വീകരിക്കണമേ. അപ്പോൾ ആ രണ്ട് ശുപാർശകളും സ്വീകരിക്കും. നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുകയാണ് നമ്മുടെ ഈ നോമ്പ്. നമ്മൾ നോമ്പിലാടുമ്പോ നമ്മുടെ നോമ്പും നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഖുർആനും അള്ളാഹുവിന്റെ വചനവും അവിടെ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നു. അതുപോലെ നമസ്കാരവും ജുമയും നമസ്കാരത്തെ കുറിച്ച് പറയുന്നു. അസ്സലാത്തുൽ ഖംസ, അഞ്ച് നേരത്തെ നമസ്കാരം. വൽ ജുമഅത്തു ഇലാ ജുമാ, ഒരു ജുമയും അത് അടുത്ത ജുമയും. വൽ റമളാനു ഇലാ റമളാൻ, ഒരു റമളാനും അടുത്ത റമളാനും. അതിനിടയിലുള്ള പാപങ്ങൾ മനുഷ്യന്റെ ചെറിയ പാപങ്ങൾ പൊറുക്കും. ഒരു റമളാനും അടുത്ത റമളാനും അതിനിടയിലുള്ള ഒരു വർഷക്കാലത്തെ പാപം പൊറുക്കും. ഒരു ജുമയും അടുത്ത ജുമയും അതിനിടയിലുള്ള ഒരാഴ്ചക്കാലത്തെ പാപം പൊറുക്കും. ഓരോ വക്ത നമസ്കാരവും ദുഹറിനെയും അസറിനും ഇടയിലുള്ള നമസ്കാരം അതിനിടയിലുള്ള പാപങ്ങൾ പൊറുക്കും. അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ടവനായി ഈ അമലുകൾ അള്ളാഹുവിനെ തൃപ്തിരാക്കിക്കൊണ്ട് നിർവഹിക്കുമ്പോൾ അങ്ങനെ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും, നമ്മൾ ശ്രേഷ്ഠരായിക്കൊണ്ടേയിരിക്കും, നമ്മുടെ പദവികൾ ഉയർത്തപ്പെടും, അള്ളാഹു തൃപ്തിപ്പെടുന്ന അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകളായി നമ്മൾ മാറും. അള്ളാഹു നമ്മുടെ മനസ്സിലേക്കാണ് നോക്കുന്നത്. അതുപോലെ വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അബൂ ഹുറൈറ നിവേദനം ചെയ്യുന്നു, ഇന്ന അഅമാല ബനി ആദമ തുഅറദു കുല്ല ഖമീസിൻ. മനുഷ്യരുടെ കർമ്മങ്ങൾ വ്യാഴാഴ്ച ലൈലത്തൽ ജുമാ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവ്, മനുഷ്യരുടെയൊക്കെയും കർമ്മങ്ങൾ, നമ്മുടെയൊക്കെ കർമ്മങ്ങൾ വ്യാഴാഴ്ച രാത്രിയിൽ അഥവാ വെള്ളിയാഴ്ച രാവിൽ അള്ളാഹുവിന്റെ മുമ്പാകെ പ്രദർശിപ്പിക്കപ്പെടും.
എന്നാൽ കുടുംബബന്ധം വിച്ഛേദിക്കപ്പെട്ട ആളെ സംബന്ധിച്ചിടത്തോളം അവന്റെ അമലുകൾ പ്രദർശിപ്പിക്കുകയില്ല, അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തുകയില്ല. നമ്മൾ എത്ര അമലുകൾ ചെയ്തിട്ടുണ്ട, നമ്മൾ എത്ര നോമ്പ് നോക്കിട്ടുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ നരകത്തിൽ നമ്മൾ അകറ്റപ്പെടൂല. നമ്മൾ കുടുംബ ബന്ധം മുറിച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നാക്കിക്കൊണ്ട് വേണം അമലുകൾ ചെയ്യാൻ, അത് നന്നാക്കിക്കൊണ്ട് വേണം അമലുകൾ ചെയ്യാൻ. ദുർഭാഷി വേണ്ട, അഹങ്കാരം വേണ്ട, തൻപോരിമ വേണ്ട. അവിടെയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബിനിയാമിതനായി പൊയ്ക്കോ, തെറ്റുകാരൻ അവനായിരിക്കാം. നമ്മുടെ പക്ഷത്ത് ന്യായമുണ്ട്, പക്ഷേ നമ്മുടെ പക്ഷത്തെ ന്യായമോ അവന്റെ തെറ്റുകളൊന്നും അള്ളാഹു പരിഗണിക്കൂല. ഞാനും ഉണ്ടാകിരുന്നെങ്കിൽ എന്റെ ന്യായമൊന്നും അള്ളാഹു പരിഗണിക്കൂല. അള്ളാഹു പറയുന്നു അവനുമായി നന്നാകൂ, അതാണ് നിന്റെ വിജയം, അവിടെയാണ് നിന്റെ വിജയം. അങ്ങനെ ബന്ധങ്ങൾ നന്നാക്കിയാൽ, കുടുംബ ബന്ധം നന്നാക്കിയാൽ അവന്റെ അമലുകൾ സ്വീകരിക്കപ്പെടും, അള്ളാഹു തൃപ്തിപ്പെടുന്ന ആളായിത്തീരും. പ്രവാചകൻ പറയുന്നു, കുടുംബ ബന്ധം മുറിച്ച ആളുടെ കൂട്ടത്തിലേക്ക് കാരുണ്യം ഇറങ്ങുകയില്ല. ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്, കാരുണ്യം അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കേണ്ടതാണ്. ലോകത്ത് ലഭിക്കണം, പരലോകത്ത് ലഭിക്കണം, സഖറാത്ത് ലഭിക്കണം, ഏത് ഘട്ടത്തിലും അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ചുകൊണ്ടേയിരിക്കണം. പക്ഷേ കുടുംബ ബന്ധം മുറിച്ചവന് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കൂല. പ്രവാചകനോട് തീയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാന് മുമ്പായിട്ട് പറഞ്ഞു, ഷഅബാൻ മാസമായപ്പോൾ പറഞ്ഞു നോമ്പിനെ കുറിച്ച്. ആ മാസത്തിൽ, അതായത് റമദാനിൽ, 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ഒരു ദിവസമുണ്ട്, ഒരു രാത്രിയുണ്ട്, ലൈലത്തുൽ ഖദർ. നമുക്കറിയാവുന്നതാണത്, ഈ റമദാനിൽ വല്ല നന്മയും ചെയ്ത് ദൈവസാമീപ്യം തേടുന്നവന് ഇതര മാസത്തിൽ ഒരു നിർബന്ധ കർമ്മം അനുഷ്ഠിച്ചവനെ പോലെയാണ്. ഷഅബാനിലും ശവ്വാലിലും ദുൽഹജ്ജിലും മുഹറത്തിലും സഫറിലും ഒക്കെ ഫർള് നമസ്കരിക്കുന്ന ഒരു 70 ഫർള് നമസ്കരിക്കുന്ന കൂലി നമുക്ക് റമദാനിലെ ഒരു ഫർള് നമസ്കാരത്തിൽ ലഭിക്കും. വമ്പിച്ച പ്രതിഫലം നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. റമദാൻ സഹനത്തിന്റെ മാസമാണ്, സഹനത്തിന്റെ പ്രതിഫലം സ്വർഗമാണ്, ക്ഷമയുടെ മാസമാണ്. ഇത് നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. നമ്മൾ പ്രകോപിതരാകേണ്ട, നമ്മൾ ഷണ്ട കൂടേണ്ട, ക്ഷമിക്കുക, സഹനം കൈക്കൊള്ളുക, എങ്കിൽ നമുക്ക് വിജയമുണ്ട്. സഹനത്തിന്റെ പ്രതിഫലം എന്താ? സ്വർഗമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിരിക്കുന്നത്. വല്ലവനും ഒരു നോമ്പുകാരന് നോമ്പ് തുറപ്പിച്ചാൽ അവന്റെ പ്രതിഫലം പാപമോചനവും നരക വിമുക്തിയുമാണ്. അപ്പോ സഹാബികൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, നോമ്പ് തുറപ്പിക്കാൻ ശേഷിയുള്ളവരല്ലോ ഞങ്ങൾ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കവിൾ പാലോ ഒരു ചൂളക്കാരക്കയോ ഒരു ഇറക്കു വെള്ളമോ കൊടുത്താലും അത് മതിയാവുന്നതാണ്. അതിനുള്ള പ്രതിഫലവും നോമ്പ് തുറപ്പിക്കുന്നതിനുള്ള പ്രതിഫലവും ഉണ്ട്, അതും പാപമോചനമാണ്, അതും സ്വർഗമാണ്. പ്രവാചകൻ തുടരുകയാണ്, ആരെങ്കിലും റമദാനിൽ തന്റെ അടിമയ്ക്ക് തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്ക് ജോലിയിൽ ലഘൂകരണം നൽകിയാൽ അള്ളാഹു അവന് പുറത്തു കൊടുക്കുന്നതും നരകത്തിൽ നിന്നും മോചനം നൽകുന്നതുമാണ്. ചാട്ടവാറുകൊണ്ട് നിയന്ത്രിക്കേണ്ടതല്ല തൊഴിലാളികളെ. വടികാട്ടി, കണ്ണുരുട്ടി, ഭയപ്പെടുത്തി ചെയ്യിപ്പിക്കേണ്ടതല്ല ജോലിക്കാരെ. ജോലി അവരോടും വിനയം കാണിക്കണം, അവർക്കും ആനുകൂല്യം നൽകണം, അവർക്കും ഇളവ് നൽകിയാൽ അതിനുള്ള പ്രതിഫലം നരകമോചനവും പുറത്ത് അള്ളാഹു പാപങ്ങൾ പുറത്തു തരികയും ചെയ്യുക എന്നുള്ളതാണ്. എത്രമാത്രം നല്ല ഒരു കാഴ്ചപ്പാടാണ് സഹോദരന്മാരെ ഇത്. ആരോടും അനീതിയില്ല, ആരോടും പ്രതിഷേധമില്ല, ആരോടും വെറുപ്പില്ല, എല്ലാവരോടും വിട്ടുവീഴ്ചയോടെ നല്ല രീതിയിൽ പെരുമാറാനുള്ള പാഠമാണ് വിശുദ്ധ റമദാൻ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്താ നമുക്ക് അമലുകൾ, എന്തൊക്കെ അമലുകൾ നമുക്ക് ചെയ്യാം? എത്രയെത്രയാണ് കണക്കില്ലാത്ത പ്രതിഫലമാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോ നടന്നു വന്നവരുണ്ട്, പള്ളിയിൽ വാഹനത്തിൽ വന്നവരുണ്ട്, വഴിയിൽ തടസ്സങ്ങൾ കണ്ടവരുണ്ടോ? നമ്മൾ ആരെങ്കിലും വഴിയിൽ വല്ല തടസ്സവും, മറ്റൊരാൾക്ക് നമ്മുടെ പിന്നാലെ വരുന്ന ആൾക്ക് വരാൻ കഴിയാത്ത വിധത്തിലോ അസൗകര്യമുണ്ടാകുന്ന വിധത്തിലോ വല്ല തടസ്സവും നമ്മൾ കണ്ടുവോ? എന്നിട്ട് നമ്മൾ നീക്കാതെ വരികയാണോ ചെയ്തത്? പ്രവാചകം പറയുകയാണ്, ബൈനമാ റജുലുൻ യംശീ ബിത്തരീഖ്, ഒരു മനുഷ്യൻ വഴിയിലൂടെ നടന്നു പോവുകയാണ്, വജദ ഗുസ്ന ശൗഖിൻ ഫഅഖദഹു, മുള്ളുള്ള ഒരു കമ്പ്, ഒരു തടസ്സമുള്ള ഒരു സാധനം, ഒരു വടി, ഒരു കമ്പ്, ഒരു കല്ല് കണ്ടു വഴിയിൽ,
ഫഅഖദഹു, അയാളത് നീക്കിക്കൊടുത്തു, അവിടെ വഴിയൊരുക്കിക്കൊടുത്തു, ആ തടസ്സം നീക്കിക്കൊടുത്തു. അല്ലാഹു അതിൽ സന്തുഷ്ടനാണ്. അല്ലാഹു അവന് പുറത്തു കൊടുക്കുകയും ചെയ്യും. നമ്മൾ വരുന്ന വഴിയിൽ കണ്ടതാണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. അല്ലാഹുവിന്റെ കൽപ്പന, പ്രവാചകന്റെ കൽപ്പന ഓർത്തു, ഒന്ന് കുനിഞ്ഞ് ആ തടസ്സം നീക്കിക്കൊടുത്തു. വണ്ടിയിൽ പോകുമ്പോൾ വണ്ടിയിൽ നിറഞ്ഞ് ആ തടസ്സം നീക്കിക്കൊടുത്തു. അതിനാണ് നമുക്ക് പ്രതിഫലം ഒരുക്കിയിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൻ അബീ ഹുറൈറ അബൂ ഹുറൈറ നിവേദനം ചെയ്ത ഹദീസ്, ഖാർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ നമ്മോട് ഓർമ്മിപ്പിക്കുകയാണ്, മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബത മിൻ ഖുർബി ദുനിയ നഫസല്ലാഹു അൻഹു ഖുർബത മിൻ ഖുർബി യൗമിൽ ഖിയാമ. ആരെങ്കിലും തന്റെ സഹോദരന്റെ ഈ ദുനിയാവിലുള്ള ബുദ്ധിമുട്ട് നീക്കിയാൽ, ബുദ്ധിമുട്ടനുഭവിക്കുന്ന ആളുകൾ പലരുമുണ്ട്, നമുക്കറിയാവുന്ന ആളുകളുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ട്. അങ്ങനെ ആരെങ്കിലും അള്ളാഹു തൃപ്തിലാക്കാതെ കൊണ്ട് തൻ്റെ സഹോദരന്റെ ബുദ്ധിമുട്ട് നീക്കിയാൽ അള്ളാഹു പരലോകത്ത് അവൻ്റെ ബുദ്ധിമുട്ടും, ഞാനാണൊരു സഹോദരന്റെ ബുദ്ധിമുട്ട് നീക്കിക്കൊടുത്തെങ്കിൽ പരലോകത്ത് നമ്മൾ ബുദ്ധിമുട്ടുന്ന അവസരത്തിൽ, നമുക്കാരും സഹായമില്ലാത്ത അവസരത്തിൽ നമ്മുടെ ബുദ്ധിമുട്ട് അള്ളാഹു നീക്കിത്തരും. ആരെങ്കിലും ഒരുവന്റെ പ്രയാസം എളുപ്പമാക്കി കൊടുത്താൽ അള്ളാഹു അവന് ഇഹലോകത്തും പരലോകത്തും പ്രയാസം എളുപ്പമാക്കി കൊടുക്കും. വല്ലാതെ കഷ്ടപ്പെട്ടു പോകുന്ന ആളുകളുടെ കഷ്ടപ്പാട് നീക്കിക്കൊടുത്താൽ, വല്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുടെ ബുദ്ധിമുട്ട് നീക്കിക്കൊടുത്താൽ, അവൻ എളുപ്പം നൽകിയാൽ നമുക്ക് ഇഹലോകത്തും പരലോകത്തും അല്ലാഹു എളുപ്പം നൽകും എന്നും പ്രവാചകൻ പറയുകയാണ്. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാന അബ്ദു ഫിൽ ഔനി അഖീ. ഒരടിമ തന്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഒരടിമ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ അടിമകളാണ് നാം നമ്മുടെ സഹോദരനെ, വിശ്വാസികളെ, മനുഷ്യരെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു നമ്മയും സഹായിച്ചു കൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ള സഹായം നേടിയവരാണ് നാം. പല രീതിയിലും നമ്മൾ അറിയാതെ നമ്മൾ സഹായിക്കപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ സഹായമാണത്. വമൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹല അല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. വിജ്ഞാനം, അറിവ് അന്വേഷിച്ച് ആരെങ്കിലും ഒരു മാർഗത്തിൽ പ്രവേശിച്ചാൽ അത് മുഖേന അള്ളാഹു അവന് സ്വർഗത്തിലേക്കുള്ള പാത എളുപ്പമാക്കി കൊടുക്കും. നമ്മൾ അറിവ് നേടുക, മടിച്ചിരിക്കാതെ അറിവ് നേടുക. ആ അറിവിലൂടെ അള്ളാഹുവിനെ കണ്ടെത്തി, പ്രപഞ്ചത്തിന്റെ സംവിധാനത്തെ കുറിച്ച് കണ്ടെത്തി, പരലോകത്തെ തിരിച്ചറിഞ്ഞ് അങ്ങനെ പോകും. അറിവ് യഥാർത്ഥത്തിലുള്ള അറിവാണെങ്കിൽ, യഥാർത്ഥ ബുദ്ധിയോടെ നേർക്കുനേരെയാണ് ചിന്തിക്കുന്നതെങ്കിൽ, ഈ രീതിയിൽ നമ്മൾ ചിന്തയെത്തും, അള്ളാഹുവിലേക്ക് നമ്മുടെ ചിന്തയെത്തും. അങ്ങനെ എത്തിപ്പെടുന്ന മനുഷ്യന് സ്വർഗം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. പള്ളിയിൽ ഒരു ഭാഗം ആളുകൾ, നമ്മളിതാ പള്ളിയിൽ കൂടിയിരിക്കുകയാണ്, പള്ളിയിൽ ഒരു ഭാഗം ആളുകൾ ഒരുമിച്ച് കൂടി അവന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു. മാത്രമോ ആ ഖുർആനെ കുറിച്ച് ഒന്നിച്ചിരുന്ന് പഠിക്കുന്നു. അള്ളാഹുവിന്റെ ഭവനത്തിൽ ഈ ഭവനം നമസ്കരിച്ചുവേ വെറുതെ പോകാനുള്ളതല്ല, ഇത് ഇന്ന് പഠിക്കാനുള്ളതാണ്, അള്ളാഹുവിന്റെ വചനത്തെക്കുറിച്ച് തിരിച്ചറിവ് നേടാനുള്ളതാണ്. ഖുർആൻ പാരായണം ചെയ്യണം, ഖുർആൻ പഠിക്കുകയും വേണം. അങ്ങനെ രണ്ടും ചെയ്ത ആളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ സമാധാനം അവന് ഇറങ്ങിക്കൊണ്ടേയിരിക്കും. അവരെ കാരണം പൊതിയുകയും മലക്കുകൾ അവരെ വലയണ്ടക്കുകയും ചെയ്യും. അള്ളാഹു അവന്റെ അടുത്തുള്ളവരോട് അവരെ പറ്റി, നമ്മെ പറ്റി, ഖുർആൻ ഓതുന്ന നമ്മെ പറ്റി, ഖുർആൻ പഠിക്കുന്ന നമ്മെ പറ്റി അവരല്ലാഹു അവരുടെ അടുത്തുള്ളവരോട്, അതാ മലക്കുകളോട് പറഞ്ഞുകൊണ്ടിരിക്കും. ومن ومن بطأ به عمله لم يسرع به نسبه. എന്നാൽ ഇങ്ങനെയല്ലാത്ത രീതിയിൽ തറവാടുത്തത്തിന്റെ പേര് പറഞ്ഞ്, ഞാനും പാരമ്പര്യ മുസ്ലിമാണെന്ന് പറഞ്ഞ് അഹങ്കരിച്ചത് കൊണ്ട്, അമലുകൾ ചെയ്യാതെ അഹങ്കരിച്ചത് കൊണ്ട് കാര്യമില്ല. അത് അല്ലാഹു പരിഗണിക്കൂല, അത് അല്ലാഹു പരിഗണിക്കൂല. പാരമ്പര്യം പറഞ്ഞിട്ട് അങ്ങനെയുണ്ട് ചില ആളുകൾ, പാരമ്പര്യം പറഞ്ഞിങ്ങനെ ഇരിക്കും, അതുകൊണ്ടൊരു കാര്യമില്ല. അമലുകൾ നിർവഹിച്ചു കൊണ്ടേ ഇരുന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹം വന്നുകൊണ്ടേ ഇരിക്കും. ബുദ്ധിമുട്ട് നീക്കുക,
പ്രയാസം എളുപ്പമാക്കുക, ന്യൂനതകൾ മറക്കുക. വമൻ സത്ര മുസ്ലിമൻ സത്ര അല്ലാഹു ബിദ്ദുനിയാ വൽ ആഖിറാ. ആരെങ്കിലും തന്റെ സഹോദരന്റെ ന്യൂനതകൾ മറച്ചു വെച്ചാൽ, ന്യൂനതകൾ പോരായ്മകൾ ആളുകൾ അറിയാതെ അയാൾ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങൾ, ആരും അറിയരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അത് കേൾക്കേണ്ട താമസം. അത് പ്രചരിപ്പിക്കുന്നവരാണ് ആളുകൾ അധികവും, അതിൽ ആഹ്ലാദം കണ്ടെത്തുന്നവരാണ് ആളുകൾ അധികവും. എന്ത് ന്യൂനതയാവട്ടെ, എന്ത് പോരായ്മയാവട്ടെ, അതെല്ലാം ഒളിപ്പിച്ചു വെക്കണം, അത് പരസ്യമാക്കരുത്. അയാൾ പരസ്യമാകാൻ ഇഷ്ടപ്പെടാത്ത കാര്യം പരസ്യമായി കൊണ്ടു നടക്കരുത്. അങ്ങനെ ന്യൂനതകൾ മറച്ചു വെച്ചാൽ അല്ലാഹു ഇഹ പരലോകത്തിൽ അവന്റെ ന്യൂനതകൾ മറച്ചു വെക്കും. നമ്മുടെ ന്യൂനതകളും, നമ്മൾ ന്യൂനതയിൽ നിന്ന് മുക്തരൊന്നുമല്ലല്ലോ. നമ്മുടെ ന്യൂനതകൾ അല്ലാഹു മറച്ചു വെക്കണമെങ്കിൽ നമ്മൾ മറ്റാരെ കുറിച്ച് അപവാദം പറഞ്ഞു നടക്കരുത്. ഒരു ഹദീസ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ലാ തഹഖിറന്ന മിനൽ മഅറൂഫി ശൈഅം വലൗ അൻ തൽക അഖാക ബിവജ്ഹിൻ തൽഖ്. അബൂദർ നിവേദനം ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, അബൂദറിനോട് പറഞ്ഞു, ഒരു നന്മയെയും നീ നിസ്സാരമാക്കരുത് കേട്ടോ, ഒരു നന്മയെയും നീ നിസ്സാരമാക്കരുത് കേട്ടോ. മുഖപ്രസാദത്തോടെ പുഞ്ചിരിയോടെ നിന്റെ സഹോദരനെ നോക്കുന്നത് പോലും നന്മയാണ്. എന്ത് നന്മയാണ് നമ്മൾ ചെയ്യുകയെന്ന് ആലോചിക്കുന്നില്ലേ? നമ്മുടെ ജീവിതം മുഴുക്ക നന്മയാണ്. നമ്മുടെ ജീവിതത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു യാത്രയിൽ, ഒരു വഴിയാത്രയിൽ തടസ്സം നീക്കുന്നത് മുതൽ ഒരാളെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നത് പോലും ഉള്ളിൽ പക വെച്ചുകൊണ്ടുള്ള പുഞ്ചിരിയല്ല, മനസ്സറിഞ്ഞ പുഞ്ചിരി, അതുപോലും അല്ലാഹുവിങ്കൽ സ്വീകാര്യമായ അമലാണ് പുണ്യങ്ങൾ റമദാനിലാകുമ്പോൾ പ്രത്യേകിച്ചും വാരിക്കൂട്ടാനുള്ള അവസരമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ചു, ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യനോളം നല്ല മനുഷ്യരാരാണുള്ളത്, ഇങ്ങനെ ജീവിക്കുന്ന ആളുകളോളം നല്ല കൂട്ടർ ആരാണുള്ളത്, ആരാണുണ്ടാവുക? എത്ര മഹത്തരമായ മനുഷ്യത്വപരമായ സമീപനമാണ് വിശുദ്ധ ഖുർആൻ പ്രവാചകൻ ഇസ്ലാം ജനങ്ങളുടെ മുമ്പിൽ വെച്ചത് എന്ന് നാം മനസ്സിലാക്കണം. എന്നിട്ടും മുസ്ലിങ്ങളുടെ പേരിൽ അപവാദങ്ങൾ, മുസ്ലിങ്ങളായ ആളുകളുടെ ഒരുപാട് ഒരുപാട് മോശപ്പെട്ട വാർത്തകൾ ഈ റമദാനിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു നിർവാഹവുമില്ല അതിന്. ഓരോരുത്തരും സ്വയം നന്നാവുക. അങ്ങനെ നന്നായി ജീവിക്കുന്ന മുവഹ്ഹിദുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാം അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹബിഹി അജ്മാഈൻ. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുക. പുറത്തുള്ളവർക്ക് അകത്തേക്ക് വന്നിരിക്കുക കേട്ടോ, അവിടെ ഇങ്ങനെ നിൽക്കണ്ട, അകത്ത് സൗകര്യമുണ്ട്. പ്രിയ സഹോദരന്മാരെ, സി എച്ച് സെൻറ്റർ കേരളക്കരയിൽ വല്ലാത്തൊരു വിപ്ലവം സൃഷ്ടിക്കുന്ന കേന്ദ്രമാണ്. അതിന് തുല്യമായിട്ടൊന്നുമില്ല. ഇന്ത്യയിൽ ആദ്യമായി ഫ്രീയായി ഡയാലി സംവിധാനം ഒരുക്കിയ കേന്ദ്രമാണ്. ഇത്തരമൊരു സംരംഭം തുടങ്ങുമ്പോൾ തന്നെ ആളുകളുടെ സഹായം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായത്തോടെ ലഭിക്കുമെന്ന ഒരു തീരുമാനത്തോടെ മുന്നിട്ടിറങ്ങുകയും വർഷങ്ങളായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ ശാസ്ത്രീയവും വിപുലവുമായ രീതിയിൽ തുല്യതയില്ലാത്ത ജീവകാരുടെ പ്രവർത്തനം നിർവഹിച്ചു വരികയും ചെയ്യുകയാണ്. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഒന്നും ഇങ്ങോട്ട് വാങ്ങാതെ പ്രതിഫലമില്ലാതെ ചികിത്സ ഫ്രീയായി നൽകുന്ന കേന്ദ്രം, വേദന സഹിക്കാൻ കഴിയാത്ത ആളുകൾക്ക് ആശ്വാസം നൽകുന്ന കേന്ദ്രം, അതിനെ സഹായിക്കുക എന്നുള്ളത് മുസ്ലിം ഉമ്മത്തിൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹം ഒന്നടുക്കം ഇന്നത്തെ ദിവസം സി എച്ച് സെൻറ്റർ ദിനമായി ആചരിക്കുക. എല്ലാ പള്ളികളിൽ നിന്നും ഇതിനു വേണ്ടിയുള്ള കളക്ഷൻ എടുക്കുന്നുണ്ട്. ആകാവുന്നതിലപ്പുറം, നമുക്ക് കഴിയാവുന്നതിലപ്പുറം ഇതിനു വേണ്ടി ശ്രദ്ധ ചെയ്യാൻ ഓരോരുത്തരും ധന്നതരാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമുണ്ടെന്ന് തോന്നുന്നില്ല. സ്ത്രീ സഹോദരിമാരുടെ സ്ഥലത്ത് ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. പൈസ കൊണ്ടുവന്നവർ അതിലേക്ക് നിക്ഷേപിക്കുക. ഇനി ആരെങ്കിലും കൊണ്ടുവരാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരമോ നാളെയോ ഇവിടെ ബഹുമാനപ്പെട്ട മടിയേരി മൂസി സാഹിബിനെയോ പുതിയോട്ടിൽ അസ്ലം സാഹിബിനെയോ ഏൽപ്പിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും അകമഴി സഹായിക്കണം. നമ്മിലെ പ്രയാസപ്പെടുന്ന ആളുകൾക്കുള്ള നമ്മുടെ ആശ്വാസ ദൗത്യമാണത്. അതുമായി സഹകരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണവാനായ നാഥ, ഞങ്ങളിൽ വന്നു പോയ പാപങ്ങളൊക്കെ നീ പുറത്തു തരയണമേ നാഥ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ നീ പുറത്തു തരയണമേ നാഥ. ഞങ്ങൾ കഷ്ടപ്പെടുന്നവരുടെ കഷ്ടപ്പാടുകൾ നീ നീക്കി തരയണമേ നാഥ.
ഞങ്ങളിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങൾ പ്രയാസങ്ങൾ നീ മാറ്റിത്തരണമേ നാഥ. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ നീ എളുപ്പം മാറ്റിത്തരണമേ നാഥ. മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുന്നവരുടെ ബുദ്ധിമുട്ടുകൾ നീ നീക്കിത്തരണമേ നാഥ. ഞങ്ങളെ ഇസ്ലാമിൻ്റെ പാതയിൽ കൂടെ ചരിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ നാഥ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ കാരണം വർഷിക്കണമേ നാഥ. പ്രയാസപ്പെടുന്ന മാതാപിതാക്കളുടെ പ്രയാസങ്ങൾ നീ നീക്കിക്കൊടുക്കണമേ നാഥ. അവർക്ക് നീ കാരണത്തിൻ്റെ ചിറകുകൾ വിരിച്ചു നൽകണമേ നാഥ. ഞങ്ങളിലും പിരിഞ്ഞുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ നാഥ. അവരുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണമേ നാഥ. അവരെയും ഞങ്ങളെയും നീ സ്വർഗപ്പൂങ്കാവനത്തിൽ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരണമേ നാഥ. ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഞങ്ങൾ അറിയുന്നവർ റബ്ബെ, പലരും പിരിഞ്ഞു പോയിട്ടുണ്ട് നാഥ. അവർക്കൊക്കെ ഇനിയും പുറത്തു കൊടുക്കണമേ നാഥ. കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ നാഥ. കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ നാഥ. കടങ്ങളെ തൊട്ട്, അപകടങ്ങളെ തൊട്ട്, അപമാനിക്കപ്പെടുന്ന സാഹചര്യങ്ങളെ തൊട്ട് റബ്ബെ നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ നാഥ. അന്തസ്സോടെ ഇസ്സത്തോടെ ഈ ആദർശം മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ നാഥ. സത്യവിശ്വാസം ഉൾക്കൊണ്ടതിൻ്റെ പേരിൽ പീഡനം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിശ്വാസികൾക്ക് റബ്ബേ നീ സുരക്ഷിതത്വം നൽകണമേ, നീ കാരുണ്യം നൽകണമേ, നീ സംരക്ഷണം നൽകണമേ നാഥ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ അഹ്യാ മിൻകും വൽ അംവാത് إنك مجيب الدعوات ويا قاضي الحاجات اللهم أحينا للكتاب والسنة وأمتنا مع الإيمان والتوبة اللهم أحينا للكتاب والسنة وأمتنا مع الإيمان والتوبة اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب الله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.